ഏലിയൻ ഷിപ്പ് അല്ലേ പോണത്? ഏത് നേരത്തെ ഇപ്പൊ ഈ ഏലിയനൊക്കെ പോണ്? എന്തായാലും ഗൈസ്, ഏലിയൻ ഷിപ്പ് ഇതേ കൂടെ പോയി, നമ്മളെ വീടിന്റെ മുന്നിൽ കൂടെ തന്നെ ക്രോസ് ആയി പോയി. അല്ല, ഈ രാത്രി ടൈമിൽ ഇപ്പൊ ഏലിയൻസ് പോയി നമ്മളെ സിറ്റി വന്നിട്ട് എന്ത് കാട്ടുന്നു? എന്തായാലും നാളെ നമ്മള് ലാബിയെ പോയിട്ട് ഒന്ന് അന്വേഷിച്ച് നോക്കണം. എന്തായാലും ഇപ്പൊ പോയി എടുക്കാം, എന്നിട്ട് നാളെ നമുക്ക് എന്തായാലും നോക്കാം. ഇന്ന് എനിക്കാത്തൊരു നേരം വൈകി, എന്തായാലും നേരെ ലാബിലോട്ട് പോയിട്ട് ഇന്നലെ ഏലിയൻഷിപ്പ് പോയിണ്ടായിരുന്നു. എന്താണെന്നൊന്ന് അന്വേഷിച്ച് നോക്കണം പോയിട്ട്. പിന്നെ നമ്മളെ റോക്കി ബഡ് ബേക്ക് എടുത്തിട്ട് നേരെ ലാബിലോട്ട് പോവാം. അവിടെ അടുത്ത് തന്നെയാണ് ലാബും വരുന്നത്. പിന്നെ നമ്മളെ പുതിയൊരു ലാബാണ് കേട്ടോ ഗൈസ്, നിങ്ങൾ പഴയ നമ്മളെ പുതിയൊരു ലാബാണ്, നമ്മളെ സ്വന്തം ലാബൊന്നുമല്ല. പിന്നെ നമ്മളവിടുത്തെ ഒരു ജോലിക്കാരനാണ്. നമ്മളിങ്ങനെ ഈ UFO ഒക്കെ പോകുന്നുണ്ടെങ്കിൽ അതൊക്കെ നിരീക്ഷിച്ചിട്ട് പോയി നോക്കണ ഒരു ആളാണ് ഗൈസ്. പിന്നെ നമുക്ക് നേരെ ലാബിലോട്ട് പോയിട്ട് ഒന്ന് നോക്കണം ഇന്നലെ പോയ UFO എവിടേക്കാണെന്ന് പോയതെന്ന്. അങ്ങനെ നമ്മൾ ലാബിനുള്ളിലോട്ട് എൻ്റർ ആയിട്ടുണ്ട്. ഇതാണ് നമ്മളെ ലാബ്. പിന്നെ നമുക്ക് എന്തായാലും ഒന്ന് ടൈപ്പ് ചെയ്ത് നോക്കി നോക്കാം ഇന്നലെ പോയ UFO എവിടേക്കാ പോയതെന്ന്. ഇങ്ങനെ നമ്മൾ ടൈപ്പ് ചെയ്ത് നോക്കുന്നുണ്ട്. ഇതുണ്ടെങ്കിൽ ഇവിടെ ഡിറ്റക്റ്റ് ആവും. എടേ, ഇതുണ്ടടെ, ഇവിടെ ഡിറ്റക്റ്റ് ആയി. നമുക്ക് എന്തായാലും അതിൻ്റെ ലൊക്കേഷൻ കിട്ടിയിട്ടുണ്ട് ഗൈസ്. നമുക്ക് അങ്ങനെ ലൊക്കേഷൻ കിട്ടിയിട്ടുണ്ട്. ഈ ലൊക്കേഷൻ കാണിക്കണത് ജൂറാസിക് പാർക്കിലാണ്. നമുക്ക് നേരെ ആ ജൂറാസിക് പാർക്കിലോട്ട് പോയേക്കാം. അല്ല, അവിടെയാണ് ഞാൻ UFO ലാൻഡ് ചെയ്തിട്ടുള്ളത്. അറിയില്ല കേട്ടോ എനിക്ക്. ഞാൻ അവിടെ ഉണ്ടെങ്കിൽ നമുക്ക് പോയി നോക്കി നോക്കാം. അവിടെ അല്ലേ എന്തായാലും ലൊക്കേഷൻ കാണിക്കണേ. നമുക്ക് നമ്മളെ വണ്ടി എടുത്ത് നേരെ കത്തിച്ചിട്ട് അങ്ങോട്ട് വിട്ടുനോക്കാം. ആരുടെ ഈ ഫ്രണ്ടിലേക്ക് ഈ ചെയർ കൂടുന്ന ചേർക്കണ്? ആ കെടുത്ത് മാറ്റിയിട്ട് നമുക്ക് നേരെ നമ്മളെ ജൂറാസിക് പാർക്കിലോട്ട് പോവാം. പിന്നെ നമ്മളെ റോക്കി ബേഡ് ബൈക്ക് എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല പവറുള്ള ബൈക്കൊക്കെ ഉണ്ടോ? നിങ്ങൾക്ക് അറിയില്ല, കാണുന്ന പോലെ നല്ല നമ്മൾ ഈ റോക്കി ബേഡ് ബൈക്ക്. നമ്മളങ്ങനെ ജൂറാസിക് പാർക്കിലോട്ട് എത്തിയിട്ടുണ്ട്. ഇവിടെ എവിടെയെന്ന് നമുക്ക് നോക്കാം. ഇവിടെ നമുക്കൊന്ന് തപ്പി നോക്കേണ്ടി വരും എവിടെയെന്ന്. ഡേ, ഇതെന്ത് സംഭവം? രണ്ട് ഡൈനോസോഴ്സ് എന്തോ തിന്നുന്നുണ്ടല്ലോ, അതെന്ത് സംഭവം? വല്ല ചിക്കൻ്റെ പീസായിട്ടാണോ? ഗൈസ്, അവിടെ രണ്ട് ഡൈനോസേ ഉണ്ട്. നമുക്ക് പോയേക്കാൻ പോയാലും ആ ഡൈനോസറ് നമ്മളെ അന്ന് അറ്റാക്ക് ചെയ്യും. നമുക്ക് നേരെ ഇവിടുന്ന് പുറത്തിറങ്ങിയിട്ട് പിന്നെ വന്നിട്ട് അതിനെ എടുക്കാം. ഗൈസ്, അത് ഏലിയൻ ഇരുന്നില്ല, രണ്ട് ചിക്കൻ്റെ പീസൊന്നും ഇരുന്നില്ല. എന്തായാലും നമുക്ക് ഇതിന് ഇങ്ങനെ ഇടാൻ പറ്റില്ല, ഒരു സംഭവം എടുക്കാണ്ട് എയർപോർട്ടിലാണ്. അതിന് നമുക്ക് വേഗം കണ്ട് എടുത്തുകൊണ്ട് വരാം. നമ്മളെ ഏലിയനക്ക് നമ്മളെ ഈ ഒരു ഇവിടെ നിന്നിട്ടുള്ള ഇതൊന്നും ഉണ്ടാവില്ലല്ലോ, നമ്മളെ ഇതൊന്നും കിട്ടില്ല, ശ്വാസമൊന്നും എടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് നമുക്ക് ആ സംഭവം എടുത്തിട്ട് വരാം. അതിൻ്റെ ഉള്ളിലാണ് ഏലിയൻസിനൊക്കെ ഇടാൻ പറ്റിയൊരു സംഭവമാണ്. നമ്മൾ കാറിലാണ് പോണത്. ഈ ഒരു കാറിൽ പോയിട്ട് നമുക്ക് അതിന് ആ സംഭവം എടുത്തിട്ട് വരാം. എയർപോർട്ടിലാണ് ആ സംഭവം കിടക്കണത്. നമുക്ക് നേരെ എയർപോർട്ടിൽ പോയിട്ട് എടുത്തിട്ട് വരാം നല്ലത്. ഗൈസ്, ഈ സംഭവമാണ് നമുക്ക് ആ ഏലിയനെ ഇട്ടേക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സംഭവം. നമ്മളിത് ആ വണ്ടിയുടെ ഡിക്കിനുള്ളിൽ കയറ്റിയിട്ടുണ്ട് ആ സംഭവം. നമുക്ക് ഇനി വീട്ടിൽ പോയിട്ട് ആ ഏലിയനെ ഇതിനുള്ളിലാക്കി വെക്കാം. അപ്പൊ പിന്നെ ആ ഏലിയനക്ക് രക്ഷപ്പെടാൻ പറ്റും ഗൈസ്. അപ്പോൾ ആ ഏലിയനക്ക് ശ്വാസമൊക്കെ എടുക്കാൻ പറ്റും. അങ്ങനെ നമ്മളെ ഏലിയനെ ഇതിനുള്ളിൽ വെച്ചിട്ടുണ്ട്. ഇനി വല്ല പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല ഈ ഏലിയനക്ക്. A few moments later. അതെന്താണ് മര്യാദ? കുറങ്ങാനും പറ്റില്ലല്ലോ. അതെന്താ ഭൂമി കുലുങ്ങണ്ട? ഇതെന്താ ഡേ? അതെന്താ ഏലിയൻ മോൺസ്റ്റർ അല്ലേ? നമുക്ക് ഈ ഏലിയൻ എടുത്തിട്ട് ഇവിടുന്ന് സ്ഥലം വിടാം. അല്ലെങ്കിൽ ആ ഏലിയൻ മോൺസ്റ്റർ നമ്മളെ വന്ന് പിടിക്കും. അത് ഈ ഏലിയൻ കുട്ടീനെ തെരഞ്ഞിട്ട് തന്നെയാണ് ഗൈസ് വന്നിട്ടുള്ളത്. ഇത് നമ്മളെ വീടിനൊന്നുമില്ല, നമുക്ക് ഈ വണ്ടിയിൽ നിന്ന് ചാടി ഇറങ്ങാതാ നല്ലത്. അല്ലെങ്കിൽ നമ്മളെയും കൊണ്ട് പോവുള്ളോ? ഓ, നമ്മളങ്ങനെ ചാടി ഇറങ്ങിയിട്ടുണ്ട്. വല്ല പ്രശ്നമൊന്നുമില്ല. മോൺസ്റ്റർ അതാ അവിടെ നിൽക്കുന്നുണ്ട്. ആ കാറിൽ നോക്കണമെന്ന് തോന്നുന്നു. നമുക്ക് ഇവിടുന്ന് എങ്ങനെയല്ലേ വീട്ടിലോട്ട് പോവാ. പിന്നെ ഗൈസ് ഒരു കാര്യം പറയാനുണ്ട്. എല്ലാവരും ഒന്ന് മാക്സിമം സബ്സ്ക്രൈബ് ചെയ്തേക്ക് കേട്ടോ. നമ്മളെ നെക്സ്റ്റ് ടാർഗറ്റ് ചോദിച്ചാൽ 50K ആണ്. ഒക്കെ എല്ലാവരും പറ്റുന്ന രീതിക്ക് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. പിന്നെ നമ്മളെ സെക്കൻഡ് ചാനലിലെ ലിങ്ക് ഞാൻ കമന്റ് ബോക്സിൽ പിൻ ചെയ്തേക്കാം. അപ്പൊ അതിലൊന്ന് എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ. അതിലൊരു കിടുക്കാച്ചി വീഡിയോ വരുന്നുണ്ട്. അപ്പൊ അതും കൂടി കണ്ടോ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ആ ചാനലും കൂടി ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ഇതിന് തരുന്ന സപ്പോർട്ട് നിങ്ങൾ ആ ചാനലും കൂടി ഒന്ന് തരണം. ആ മോൺസ്റ്റർ പേടിച്ച് ഗൈസ്. അപ്പൊ എന്റെ കാര്യത്തിൽ ഒരു തീരുമാനമായിട്ട്. Thank you.